നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ 4 അവസാനിച്ചിരിക്കുന്നു. ഈ മിഡ് വീക്കിൽ ഒരുപിടി മികച്ച മത്സരങ്ങൾ നമ്മൾ കണ്ടു, മികച്ച ഗോളുകൾ കണ്ടു. സൂപ്പർ താരങ്ങൾ ഗോളടിച്ചിട്ടുള്ള ഒരു മിഡ് വീക്കാണ് കടന്നുപോയിരിക്കുന്നത്. കരീം ബെൻസിമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും റോബർട്ട് ലെവൻഡോസ്കിയും ഒക്കെ ഗോളുകൾ അടിച്ച് കൂട്ടുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മിഡ് വീക്കിലെ ഏറ്റവും മികച്ച ഗോൾ ആരുടേതാണ്? യുവേഫ പ്ലേ ഒരു ഗോൾ ഓഫ് ദി വീക്കിനുള്ള വോട്ടിംഗ് ഇപ്പോൾ അവരുടെ സൈറ്റിൽ വെച്ചിട്ടുണ്ട്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കതിലെ നോമിനേഷൻസിൽ ആരൊക്കെയാണ്, നോമിനീസിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് നോക്കാം. എൻ മേച്ചായി ഉണ്ട്. വോൾസ്ബർഗ് വേഴ്സസ് സാൽസ്ബർഗ് മത്സരത്തിൻ്റെ 60-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം നേടിയ ഗോളാണ് ഈ ഒരു ഗോൾ ഓഫ് ദി വീക്കിനുള്ള നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഒപ്പം റോബർട്ട് ലെവൻഡോസ്കിയുടെ ഗോൾ വരുന്നു. ബയൺ മ്യൂണിക് വേഴ്സസ് ബെൻഫിക്ക മത്സരത്തിൽ അദ്ദേഹം അന്ന് ആ ഒരു മത്സരത്തിൽ ഹാട്രിക് നേടിയിരുന്നു. അതിൽ 61-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം നേടിയിരിക്കുന്ന ഗോളാണ് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം കരീം ബെൻസിമയുടെ ഗോൾ, റയൽ മാഡ്രിഡ് വേഴ്സസ് ഷാക്തർ ഡൊണസ്ക് മത്സരത്തിൽ 2 ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു. രണ്ടും വിനീഷ്യസിൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു. കളിയുടെ 61-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം നേടിയിട്ടുള്ള ഗോളാണ് ഇപ്പോൾ ഗോൾ ഓഫ് ദി വീക്കിനുള്ള ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നു. ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ അറ്റലാന്റയ്ക്കെതിരെ 2 ഗോളുകൾ നേടിയിരുന്നു. അതിൽ 45-ാമത്തെ മിനിറ്റിൽ നേടിയ ഗോളാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഏത് ഗോളാണ് ഏറ്റവും മികച്ചത്? നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മുടെ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമുക്ക് കാത്തിരിക്കാം. യുവേഫ ഏത് ഗോളാണ് പ്ലെയർ ഓഫ് ദി വീക്കായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.